അസ്സലാമു അലൈക്കും. ഞാൻ കുക്കറിൽ നിന്ന് ഒരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 6 ഉള്ളി, 2 തക്കാളി, 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 വെളുത്തുള്ളി അല്ലി, മല്ലിയില കുറച്ചധികം, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് കട്ടാക്കി എടുക്കണം. ഇത് നമുക്ക് ഇത് ഇങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. കുക്കറിൽ 2-3 ടേബിൾ സ്പൂൺ എണ്ണ എണ്ണ ഒഴിച്ചോളൂ. ഇനി നമുക്ക് ആദ്യം തന്നെ എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നാൽ ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചതച്ചെടുക്കണ്ടേ? അതിനുവേണ്ടി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ചെറിയൊരു ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ലാസ്റ്റ് ജാറിൽ. എന്നിട്ട് അതൊന്ന് ക്രഷാക്കി എടുത്ത് കൊണ്ടുവരണം. ഇനിയിതൊന്ന് ക്രഷാക്കി എടുക്കാം. ഇതുപോലെ ക്രഷാക്കി എടുത്തിട്ടുണ്ട്, അത് ഉള്ളിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളിയും, തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം, വലിയതും ആയിരിക്കണം. പിന്നെ മല്ലിയിലയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്. ബീഫ് എടുത്തിട്ടുണ്ട്, 1 കിലോ ബീഫാണ് എടുത്തത്, വലിയ വലിയ പീസാക്കിയിട്ട്, ബിരിയാണിക്കല്ലേ, അതുകൊണ്ട് അതുപോലെ പീസാക്കി എടുത്തിരുന്നു. ഓവർ വലുതല്ല. അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കണം, എല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കണം. അടിപൊളി ബിരിയാണിയാണ്, എല്ലാ ബിരിയാണിനേക്കാളും മണവും ടേസ്റ്റും എല്ലാം ആണ്. നിങ്ങൊന്ന് വെച്ച് നോക്കണം. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. ഇനി ഗ്യാസ് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. 1 വിസിലിട്ട ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വാടി വരണം. അടിപൊളിയാണിതാ, 1 വിസിലേ ഇട്ടിട്ടുള്ളൂ, ബാക്കി 1-5 മിനിറ്റോളം ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തത്. മസാലയിൽ കുറച്ച് വെള്ളം കീറിയിട്ടുണ്ട്, ഓരോ മസാലയിൽ വെള്ളം ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയിരുന്നു, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം തന്നെ അത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മസാല ഉണ്ടാവും. ഇനി നമുക്ക് വെറ്റിച്ചൊന്ന് എടുക്കണിത്. ഹൈ ഫ്ലെയിമിലിട്ട് വെറ്റിച്ചെടുത്തിട്ടുണ്ട്, ഇത്രയേ വേണ്ടൂ. നല്ലൊരു അടിപൊളി മസാലയായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാലിനേക്കാളും ടേസ്റ്റും കൂടുതലാണ് ഇതിന്. എല്ലാം നല്ലവണ്ണം ഉടനെ വരും. അതിൻ്റെ കൂടെ തന്നെ ബീഫും ബന്ധല്ല, അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി നെയ്ച്ചോറിൻ്റെ സാധനങ്ങളുണ്ട്, 1 ക്യാരറ്റ്, 1 വലിയ ഉള്ളി, 1 ചെറുനാരങ്ങ, പിന്നെ ഗരം മസാല, കറുവാപ്പട്ട, കറാമ്പ്, പിന്നെ ഏലക്കായ, പിന്നെ 1 പാട്ടയിൽ താഴെ നേരിയ അരി എടുത്തിട്ടുണ്ട്. അഷ്റഫ് അരിയല്ല, തുളസി അരിയാണ് എടുത്തത്. നമ്മൾ ഇപ്പോൾ തുളസി അരി തന്നെയാണ് വാങ്ങൽ, അഷ്റഫ് അരി പകുതി വരെയേ ഉള്ളൂ. അതേ മസാലയിട്ട കുക്കറിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ ഗീയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പശു നെയ്യ്. എന്നിട്ട് മുറിച്ച ഉള്ളിയില്ലേ, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിൽ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ട് ഗരം മസാല ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നാൽ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 പാട്ടയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ആ പാട്ടയില്ലേ, അതിൽ 1/4 പാട്ട, ആവശ്യത്തിന് ഉപ്പും. ഈ പാട്ടയിൽ നമ്മൾ അരിയെടുത്ത പാട്ടയിൽ തന്നെ 1 പാട്ടയിൽ താഴെയല്ല ഉണ്ടായത്, കുക്കറിൽ അത്രയും വെള്ളം ഒഴിക്കാൻ പാടില്ലോ. 1 പാട്ടയിൽ താഴേക്ക് 1/4 വെള്ളം. ഇനി മൂടി വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ 1 വിസിലിട്ടാട് നമ്മൾ ഓഫ് ചെയ്യണം. എന്നിട്ട് ആ വിസിൽ കളയുകയും വേണം. അടിപൊളി നെയ്ച്ചോറായിരിക്കും നേരം വിസിലിട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ തന്നെ നമ്മൾ അത് കളയണം. എന്തെങ്കിലും മൂടിയോ മറ്റോ വെച്ചിട്ട് മേലോട്ട് വലിച്ചിട്ട് കളയണം. എന്നിട്ട് വേഗം മൂടി തുറന്ന് നോക്കണം. എന്താ ഇത്രയേ വേണ്ടു, നല്ല പാകമായി വന്നിട്ടുണ്ട്, നല്ല വേറി വന്നിട്ടുണ്ട്. കണ്ട ചെറുനാരങ്ങ ഇട്ടിച്ചു കൊടുത്തിരുന്നു, അതിൻ്റെ വീഡിയോ പോയി പോയി, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ആ മസാല ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 തട്ടായി ചെയ്യാം. പകുതി നെയ്ച്ചോറ് എടുത്തിട്ട് നടുക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് മുകളിൽ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ലാസ്റ്റ് എന്തായാലും ഇതുപോലെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുകയും വേണം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ വിസിലെടുക്കണം. വിസിലിടരുത്, 1-5 മിനിറ്റ് ദമ്മ് ചെയ്യാൻ വെക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഇനി ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി മണമുള്ള ബിരിയാണി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം. ചൂടോടുകൂടി കേക്ക്, ചൂടില്ലാതെയും കേക്ക്, എങ്ങനെയും കേക്ക്, അത്രയും ടേസ്റ്റാണ്. പിറ്റേന്നാലും ടേസ്റ്റ് കൂടുതലാണ് ഇതിൻ്റെ. കുക്കറിൽ ബിരിയാണി വെച്ചാൽ അങ്ങനെ, 1 കുക്കറല്ലേ വേണ്ടി വന്നിട്ടുള്ളൂ. ആദ്യം മസാല ആക്കിയിട്ട് അത് മാറ്റിയിട്ടിട്ട് അതിലേക്ക് തന്നെ നെയ്ച്ചോറും വെച്ചു കൊടുത്ത് അത് കഴിയിട്ടൊന്നുമില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്.
അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ മറ്റ് വീഡിയോസും കാണണം. കേക്ക് വീഡിയോസ്, സ്നാക്സ് വീഡിയോസ്, കറി എല്ലാം ഉണ്ട്. താങ്ക് യു.